എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം, അമൃത സുരഭി ആയുർവേദ സിദ്ധ ഹോസ്പിറ്റൽ. അപ്പോൾ ഇന്നത്തെ വിഷയം മലബന്ധമാണ് അല്ലേ? ഒട്ടുമിക്ക ആളുകളും ബുദ്ധിമുട്ടുന്ന മറ്റൊരവസ്ഥയാണ് മലബന്ധം. ഇതൊരു രോഗമായിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, കാരണം ഇത് ഒരുപാട് രോഗങ്ങളുടെ ഒരു പിക്ചർ ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം മലബന്ധം ഉണ്ടായിട്ടും ചിലപ്പോൾ പറയാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ഏത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു അവസ്ഥ കൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മലബന്ധം? അതിന് മുമ്പ് ആദ്യം എന്താണ് മലബന്ധം എന്ന് പറയുന്നത്? നമ്മുടെ വിരേചന പ്രക്രിയയിൽ വരുന്ന മാറ്റത്തിലൊന്നാണ് മലബന്ധം. അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം അതിൻ്റെ ദഹനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞ് അതിലെ കിട്ടാംശങ്ങൾ, അതായത് വേസ്റ്റ് പ്രോഡക്ട്സ് നമ്മുടെ മലാശയത്തിൽ രൂപം കൊണ്ട് അവിടെ നിന്ന് മലദ്വാരം വഴി വെളിയിൽ പോകുകയാണ് സ്ഥിരമായിട്ട് നടക്കേണ്ട ഒരു പ്രക്രിയ. എന്നാൽ ആ ഒരു പ്രക്രിയയിൽ വരുന്ന മാറ്റം, ഒരുപാട് കാരണങ്ങളുണ്ട് ഈ മലബന്ധം ഉണ്ടാവാനായിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതി തന്നെയാണ്, നമ്മളുടെ തെറ്റായ ആഹാര രീതി എന്ന് തന്നെ പറയാം അല്ലേ? മിക്കുള്ള ആളുകൾക്കും അവർ ഭയങ്കര ക്രേവിങ്സിൻ്റെ പിന്നിൽ ഓടുന്ന ആളുകളാണ് കൂടുതലും അല്ലേ? എന്താണ് ഗുണമുള്ളത് എന്ന് നോക്കി സെലക്ട് ചെയ്ത് കഴിക്കാനുള്ള സമയം അവർ കണ്ടെത്താറില്ല. അപ്പോൾ ആ തെറ്റായ ആഹാര രീതി, അതിലൊന്ന് പ്രധാനം എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായ ഉപയോഗം, അതായത് മൈദ ചേർന്ന ആഹാരങ്ങളുടെ അമിതമായ ഉപയോഗം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പബ്സ് ആണെങ്കിലും പിസ്സ ആണെങ്കിലും ബർഗർ ആണെങ്കിലും ഇതെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ ആളുകളും. അപ്പോൾ അതിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം നമ്മുടെ ആഹാരത്തിൽ ഡയറ്ററി ഫൈബേഴ്സ് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരംശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദഹന പ്രക്രിയ, ഈ മലവിസർജനമൊക്കെ കൃത്യമായിട്ട് നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അഭാവം പലപ്പോഴും അതിനൊരു പ്രധാന കാരണമാണ്. അതായത് ആവശ്യത്തിന് പോഷകങ്ങളുടെ കുറവ്, അതുപോലെ തന്നെ സോഡിയവും പൊട്ടാഷ്യവും നമ്മുടെ ശരീരത്തിൽ കുറയുന്നതും ഒരു പ്രധാന കാരണം തന്നെയാണ്. പിന്നെ ഈ മലബന്ധം തന്നെ പലതരത്തിലുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ട് വരാം. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രമേഹ രോഗികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾ താണ്ടി കഴിയുമ്പം അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ മലബന്ധം അല്ലെ? എന്ത് കഴിച്ചാലും അവർക്ക് മലം പോകുന്നില്ല എന്നുള്ളൊരു കടുത്ത വിഷമം ഉണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ, ഇപ്പോൾ തൈറോയ്ഡിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ഈ മലബന്ധം ഒരു പിക്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാർക്കിൻസോണിസം എന്ന് പറയുന്ന കമ്പവാദ രോഗത്തിൽ ബ്രെയിനിലുണ്ടാകുന്ന എന്തെങ്കിലും ഇഞ്ചുറീസ്, ഇപ്പോൾ സ്ട്രോക്ക് വന്നിരിക്കുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാലും ഇവർക്കും ഈ മലബന്ധം ഒരു ടിപ്പിക്കലായിട്ട് അവരിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അഭാവമാണ്. ഇപ്പോൾ അല്ലേ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ വെള്ളം എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം എല്ലാ ആളുകളും നമുക്കെപ്പോൾ ദാഹിക്കുന്നോ ആ സമയത്ത് മാത്രം വെള്ളം കുടിക്കുന്നൊരു പ്രവണതയാണ് അല്ല, ആഹാരത്തെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. കാരണം കൃത്യമായി ഇപ്പോൾ രാവിലെ എണീറ്റ് വന്ന ഉടനെ പല്ലൊക്കെ തേച്ചിട്ട് ഡയറക്റ്റായിട്ട് ചായ കുടിക്കുന്ന ഒരു പ്രവണതയാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു ശീലം മാറ്റിയെടുക്കണം, വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു തെറ്റായ ലൈഫ് സ്റ്റൈലും ഫുഡ് ആഹാരത്തിൻ്റെ ആ ഒരു ഇൻടേക്കും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ്. പിന്നെ വ്യായാമക്കുറവ് അല്ലേ? വ്യായാമം ചെയ്യാനൊന്നും ആരും സമയം കണ്ടെത്താറില്ല. ഇപ്പോൾ രാവിലെ എണീക്കുന്നു, പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകുന്നൊരു തിരക്കാണ്. അപ്പം വ്യായാമം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്, എങ്കിൽ മാത്രമേ നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുകയുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ കുഞ്ഞുങ്ങളിലും ഈ ഒരു മലബന്ധം ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടികളെ നമുക്കറിയാം, ഇവരിപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ചെറുതായിട്ടിങ്ങനെ മലം പോകുന്നൊരു സെൻസേഷൻ വന്നാലും ഇവരതിനെ റിട്ടെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് മലപ്രവൃത്തിയെ നമ്മൾ തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ ആ ഒരു അർജിനെ നമ്മൾ തടയുന്ന സമയത്ത് ഇത് പിന്നീട് ഒരു കടുത്ത ഒരു കോൺസ്റ്റിപ്പേഷൻ പോലെ അങ്ങ് മാറി അത് അതികഠിനമായ വേദനയോടുകൂടി കുഞ്ഞുങ്ങൾക്ക് മലം വെളിയിലേക്ക് പോകാറുണ്ട്. ഇതിനാണ് ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ആഹാരം കഴിച്ചു കഴിഞ്ഞ് കൃത്യമായ ദഹനം കഴിയുമ്പം ഈ മലപ്രവൃത്തി, ആ മലം പോകണം എന്നുള്ളൊരു സെൻസേഷനാണ് നമ്മൾ ഡെഫിക്കേഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഡെഫിക്കേഷൻ റിഫ്ലെക്സ്, ആ ഒരു സെൻസേഷൻ വരുമ്പോൾ ശരിക്കും ഈ മലദ്വാരത്തിന് ആ ഭാഗത്തുള്ള ആ ഏനൽ റീജിയനിലുള്ള മസിൽസാണ്, പേശികളാണ് ഈ മലത്തിനെ വെളിയിലേക്ക് പോകുന്നതിനെ നിയന്ത്രിക്കുന്നത്, ആ വെളിയിലേക്ക് പോകാൻ സഹായിക്കുന്നതും അതിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊണ്ടാണ്. പൈൽസ് പോലുള്ള ചില രോഗങ്ങളിലും, ഇപ്പോൾ പൈൽസ് എന്ന് പറയുമ്പോൾ ഓരോ ഗ്രേഡുണ്ട്, അപ്പോൾ അതിലും നമുക്ക് മലബന്ധം ഒരു പ്രത്യേക ഒരു ലക്ഷണമായിട്ട് തന്നെ കാണാൻ പറ്റും. കാരണം ഈ പൈൽസ് രോഗികൾക്കൊക്കെ മലബന്ധം ഉണ്ടാവും, തിരിച്ച് ഈ വളരെ കട്ടിയായിട്ട് മലം പോകുന്ന സമയത്ത് അസഹ്യമായ വേദനയും ബ്ലീഡിങ്ങും കാണും
അവർക്ക്. പിന്നെ ഈ മലത്തിൻ്റെ നിറം വെച്ചിട്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. മലത്തിൻ്റെ ഓരോ ചില രോഗങ്ങളിലൊക്കെ മലത്തിൻ്റെ നിറത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മലബന്ധം ഉണ്ടാവാതിരിക്കാൻ ഒത്തിരി ശ്രദ്ധിക്കുക. പിന്നെ സ്ഥിരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇരുന്നൊക്കെ ജോലി ചെയ്യുന്നവർ അവരുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു സിറ്റിംഗ് പൊസിഷൻ കാരണമൊക്കെ ഈ ഭാഗത്തെ മസിൽസിന് പ്രഷർ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് ക്രമേണ ഈ പൈൽസ് ഉള്ള രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മലബന്ധത്തിനുള്ള കാരണങ്ങൾ. ഇനിയും എങ്ങനെയാണ് നമുക്കിതിനെ ഒഴിവാക്കാൻ കഴിയുന്നത് അല്ലേ. ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ നമ്മളിതിനെ പറയുന്നുണ്ട്. എങ്കിലും മലബന്ധം എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം മലാശയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കട്ടികളുണ്ടെങ്കിൽ പോലും മലബന്ധം ഒരു ടിപ്പിക്കൽ സിംറ്റം ആണ്. ഇപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ആ കാരണത്തിനെ മനസ്സിലാക്കി ചികിത്സയിൽ ശേഷം മാത്രമേ ഈ മലബന്ധം എന്നൊരവസ്ഥയെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ആദ്യം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ആഹാര രീതിയാണ്. ഡയറ്ററി ഫൈബേഴ്സ് ധാരാളം ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഈ തവിട് ചേർന്നുള്ള ധാന്യങ്ങൾ, ഇപ്പോൾ നമുക്ക് നോക്കുക ചമ്പാവരി, ഗോതമ്പ്, ഇതുപോലുള്ള ഗ്രെയിൻസിൻ്റെയൊക്കെ ഇൻടേക്ക് കൂട്ടുക. അപ്പോൾ ഈ തരത്തിലുള്ള ആഹാരങ്ങൾ പോവുകയും അത് കൃത്യസമയത്ത്, ഇപ്പം രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് മൈദ ചേർന്നുള്ള ആഹാരങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിൽ മൊത്തത്തിലെ മറ്റ് ഫൈബേഴ്സിനെ കുറച്ചിട്ട് ഈ തരത്തിലുള്ള ജങ്ക് ഫുഡ്സ് ചിക്കോൺ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മലബന്ധം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട, രാവിലെ എണീറ്റ ഉടനെ 2 ഗ്ലാസ് ചെറു ചൂട് വെള്ളം കുടിക്കുക. അത് നിങ്ങൾക്ക് ഏത് വെള്ളം വേണമെങ്കിലും കുടിക്കാം. ഏറ്റവും നല്ലത് ചുക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അത് കുടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ കൃത്യസമയത്ത് ആ 10 മണിക്കുള്ളിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ആ കറക്റ്റ് സമയത്ത് നിങ്ങൾ ആഹാരത്തിന് ചിട്ടയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. കഴിവതും രാവിലത്തെ കാപ്പി ഒഴിവാക്കാൻ പാടില്ല. കാരണം കൃത്യസമയത്ത് രാവിലത്തെ ഭക്ഷണം കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, ഏറ്റവും പറയുക എത്ര വെള്ളമാണ് ഒരാൾ എടുക്കണേ എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷൻ. കുറഞ്ഞത് 2 ലിറ്റർ എല്ലാവരും എടുത്തിരിക്കണം. 2 ലിറ്ററിന് താഴെ ആവരുത് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ്. കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, നിർദ്ദേശിക്കുന്നത് വെള്ളം കുടിക്കാൻ. പലപ്പോഴും കുട്ടികൾ വെള്ളം കുടിക്കാൻ മടിക്കാറുണ്ട്. അപ്പോൾ അവരെ നമ്മൾ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കണം ഇങ്ങനെപോലെ വെള്ളം കുടിക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആഹാരവും ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം കുഞ്ഞുങ്ങളിലാണെങ്കിൽ വെണ്ണ ചേർന്നൊക്കെ, ഇപ്പോൾ സ്ഥിരമായിട്ട് മലബന്ധം ഉണ്ടാകുന്ന കുട്ടികൾക്കാണെങ്കിൽ വെണ്ണ ചേർന്നൊക്കെ ആഹാരം കൊടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഈ ഉണക്ക മുന്തിരിങ്ങ പോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇൻടേക്കൊക്കെ കൂട്ടുക. ഫ്രൂട്ട്സിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ, മാതളം, പേരയ്ക്ക അതൊക്കെ ധാരാളം കഴിക്കുന്നത് ഒരുപാട് ഉത്തമമാണ് ഈ തരത്തിലുള്ള അവസ്ഥകൾ മാറാനായിട്ട്. ഇനി ആയുർവേദ ശാസ്ത്ര പ്രകാരം ചില മരുന്നുകൾ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ് മലബന്ധം വരികയാണെങ്കിൽ ചില മരുന്നുകളുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലാവണക്കെണ്ണ, അല്ലെങ്കിൽ അവിപത്തി ചൂർണം, ത്രിഫല ചൂർണം, ചില തരത്തിലുള്ള വിരേചന ഗുളികൾ, സുഖഭേദി ഗുളിക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ച് മനസ്സിലാക്കി ഒരു ഡോക്ടറെ കണ്ട് മനസ്സിലാക്കി മാത്രം അത് ശീലിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ അതിമധുരം, 1 സ്പൂൺ അതിമധുരം 1 ഗ്ലാസ് വെള്ളത്തിൽ ശർക്കരയോടൊപ്പം ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് മലശോധനയ്ക്ക് സഹായിക്കും. അത് ഈ പ്രമേഹമൊന്നും ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇതൊരു റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആ ഒരു അവസ്ഥ മാറി വരുന്നത് വരെ, അതുപോലെ തന്നെ അത്തിപ്പഴം ഏറ്റവും നല്ലൊരു മെഷറാണ്. കാരണം അത് തലേന്ന് തന്നെ അത്തിപ്പഴം 4-5 അത്തിപ്പഴം എടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളവും ഈ പഴവും കഴിക്കുന്നത് മലശോധനയ്ക്ക് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ഗർഭിണികൾക്കുണ്ടാകുന്ന ഈ ഒരു സമയത്ത്, ഗർഭിണികൾക്ക് വളരെ സർവ്വസാധാരണമായിട്ട് വരുന്നതാണ് മലബന്ധം. കാരണം ആ ഭാഗത്തുള്ള ആ ഒരു മസിൽസിനുണ്ടാകുന്ന പ്രഷർ എല്ലാം അതിന് കാരണമാണ്. അപ്പോൾ അവരിലും കൃത്യമായിട്ട് ഉള്ള ചില ഭക്ഷണ രീതികൾ, ഇതുപോലെ ഈ എടുക്കേണ്ട ഈ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക, ചീര പോലുള്ള വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, അങ്ങനെ കഴിച്ചിട്ട് പര്യാപ്തമായ വെള്ളവും കുടിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സമയത്തുണ്ടാകുന്ന മലബന്ധം തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. അതുപോലെ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ കൊടുക്കുന്ന ആഹാരം ശ്രദ്ധിക്കുക. കഴിവതും അവർക്ക് ജങ്ക് ഫുഡ്സിനെ ഇഞ്ചക്ട് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന, പ്രത്യേകിച്ചും ആവിയിൽ വേവുന്ന ആഹാരങ്ങളും പയറുവർഗ്ഗങ്ങളൊക്കെ ധാരാളം ശീലിപ്പിക്കുക. അതിലൂടെ തന്നെ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുക. അപ്പോൾ രാവിലെ കൃത്യമായിട്ടും മലപ്രവൃത്തി തോന്നുന്ന സമയത്ത് തന്നെ പോകണം എന്നുള്ളൊരു ട്രെയിനിങ് കുഞ്ഞിന് കൊടുക്കണം. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വരുമ്പോൾ ഇവർ ഒരുപാട് കൺട്രോൾ ചെയ്യും. ഒരിക്കലും ഈ ഒരു മലപ്രവൃത്തി എന്ന അർജിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് ക്രമേണ ഓരോരോ രോഗങ്ങളിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിഷയം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.
ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് ലിങ്ക് വഴി ജോയിൻ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ പേഴ്സണലി ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും.